ബഡിന്റെ ഒരു ക്ലോസ് ലുക്ക് കാട്ടെ കാണിച്ചു തന്നെ. കണ്ണ് കണ്ണുള്ളതായിരിക്കണം, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം തന്നെ. ഇങ്ങനെ ഇരിക്കണം ബഡ്, കണ്ട അകത്ത് പൊള്ളയായിരിക്കണം, തൊലി മാത്രമേ കാണാൻ പാടുള്ളൂ. അന്നേരം തന്നെ കണ്ണ് പൊട്ടാത്ത കണ്ണായിരിക്കണം തന്നെ. കണ്ടില്ലേ ലൈറ്റ്. നമ്മളിപ്പോ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് വേണ്ടിയിട്ട്, ഒരു വെറൈറ്റി ബഡിങ്, അതായത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് വെറൈറ്റി മാവുകള് ഒരെണ്ണത്തിൽ ബഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ശ്രമിച്ചു നോക്കാം നടക്കുമെന്ന്. അതെന്താണ്ട് ഇത് കൊളമ്പി മാവിന്റെ ഇലയാണ്, ഇത് കോട്ടുകോണ മാവിന്റെ ഇലയാണ്. കണ്ടില്ലേ, ഇത് രണ്ടിനകത്തും കായ്ച്ചുകൊണ്ടിരിക്കുന്ന വലിയ മരങ്ങളിൽ നിന്ന് എടുക്കുന്ന വലിയ എന്താ പറയാ, കായ്ച്ചുകൊണ്ടിരിക്കുന്ന മെച്ചറായിട്ടുള്ള പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന മണ്ടകളാണ്. അതിൽ ഇതിൽ നിന്നും നമുക്ക് നല്ല ഒരു ബഡ് എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, എന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അതിന്റെ ഇല പതുക്കെ ചട്ടി ഇറക്കി കളയുക. അതിനുശേഷമായിട്ട് കട്ട് ചെയ്ത് അതെ ഈ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അതിനുശേഷമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതെ, ഇതേപോലെ ഒന്ന് എടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് ചേർത്തിട്ടല്ല, ആ കണ്ണ് പൊട്ടാത്ത രീതിയിൽ ഇതാ ഇവിടുന്ന് ഇതേപോലെ എടുക്കുക. അതിനുശേഷമായിട്ട് അതെ ഇവിടുന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ്ട് നോക്കിക്കണം, വളരെ സൗമ്യമായിട്ട് വേണം കൈ കരി എന്ന് പറഞ്ഞാൽ. കണ്ണില് കണ്ണ് പൊട്ടരുത്, കണ്ണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ഇത് കാണത്തില്ല. കണ്ണ് പൊട്ടാതെ പതുക്കെ ഇതേപോലെ ഇളക്കിയെടുക്കണം. കണ്ട ഇതേപോലെ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ്ട കണ്ണിൽ തൊടരുത്, കണ്ണിൽ തൊടാതെ തന്നെ വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇനി അതേപോലെ തന്നെ ബഡിന്റെ ഒരു ക്ലോസ് ലുക്ക് കാട്ടെ കാണിച്ചു തന്നെ. കണ്ണ് കണ്ണുള്ളതായിരിക്കണം, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം തന്നെ. ഇങ്ങനെ ഇരിക്കണം ബഡ്, കണ്ട അകത്ത് പൊള്ളയായിരിക്കണം, തൊലി മാത്രമേ കാണാൻ പാടുള്ളൂ. അന്നേരം തന്നെ കണ്ണ് പൊട്ടാത്ത കണ്ണായിരിക്കണം തന്നെ. കണ്ടില്ലേ ലൈറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മാവിൽ നിന്ന് ഇതേപോലുള്ള കണ്ണെടുക്കുക. അതായത് ബഡിനെയാണ് നമ്മൾ കണ്ണെന്ന് പറയുന്നത് തന്നെ. കണ്ടില്ലേ, അതിനുള്ളിൽ ഭാഗത്ത് നിന്ന് പുതിയ മുള വരുന്ന ഭാഗമാണ് കണ്ണ് എന്ന് പറയുന്നത് ബഡ്. നമ്മൾ ദാണ്ടേ നമ്മൾ റൂട്ട് ഷോക്ക് എടുക്കുക. റൂട്ട് ഷോക്കിനകത്ത് നിന്ന് ഇതേപോലെ ദാണ്ടേ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുക. കണ്ട ദാണ്ടേ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നു. ദാണ്ടെ പതുക്കെ തൊലി ഇതാ ഇതേപോലെ ഇളക്കി അങ്ങ് കളയുന്നു. തൊലി മേൽ തൊലി മാത്രം ഇതാ ഇതേപോലെ ഇളകി കളയണം. കണ്ട ഇതിവിടെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് ഇളകി വരത്തുള്ളൂ. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദാണ്ടേ ഇതേപോലെ കിട്ടും. ദാണ്ട ഇതേപോലെ കിട്ടും. അത് മേൽത്തൊലി മാത്രമാണ് ഇളകിപ്പോയേക്കുന്നത്, അതിന്റെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ. കണ്ട ഇതേപോലെ ഇളകിപ്പോവും. ഇളകിപ്പോയതിന് ശേഷം നമുക്ക് കണ്ണ് അതേപോലെ എടുത്ത് ഈ സൈഡിൽ വയ്ക്കുക. കണ്ട ഏകദേശം കറക്റ്റ് ആയിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഒരെണ്ണം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മുകൾ ഭാഗത്ത് തൊടാൻ പാടില്ല. ഓക്കെ, അതിനുശേഷമായിട്ട് അടുത്ത ഒരു കണ്ണ് ലൈറ്റായിട്ട് എടുക്കുക. ഈ കണ്ണ് എത്രയും പെട്ടെന്ന് ഒട്ടിക്കണം, എന്നുവെച്ചാൽ ഒരെണ്ണം ഒട്ടിച്ചിട്ട് സമയം കളയരുത്, അതേപോലെ അവിടെ ഒഴിക്കട്ടെ. ഇതാണ്ടെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടുകോണത്തിന്റെ ഒരു കണ്ണെടുക്കാം. ഇതാണ്ടെ അതിന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ ലൈറ്റായിട്ട് എടുക്കുക, ഇവിടെ എടുക്കുക, കീറുക, ഇതേപോലെ കട്ട് ചെയ്ത് കളയുക. ഇവിടെയും ഇതേപോലെ ഒരു വര വരയ്ക്കുക. കണ്ട അതാണ്ട് ഇതേപോലെ വരച്ച് വേണം ബഡ് എടുക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ ഭയങ്കര പിടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ കണ്ണ് പൊട്ടാതെ വളരെ സൗമ്യമായിട്ട് നമുക്ക് ഇതേപോലെ നല്ല സുന്ദരമായ ഒരു കണ്ണെടുക്കാനായിട്ട് പറ്റും. അതിനെ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണത്തിന് നമുക്ക് ഈ സൈഡിലും കൂടെ വെക്കാം. കണ്ട ഇത് നോക്കുക, ഇതിന്റെ തൊലി കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുത്ത് കളയണം തൊലി. കണ്ടില്ലേ, ആ നഖം നല്ലപോലെ വളർത്തുക എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണ് അതിനെയും കൂടെ നമ്മൾ അവിടെ തന്നെ വെച്ചു. ഇതാണ്ട ഇനി ചെയ്യേണ്ടത്, ഇതാണ്ട് ഇതേപോലെ നല്ലൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുക്കുക. ഇതാണ്ട് ഈ താഴ് ഭാഗത്ത് മുതൽ ഇങ്ങനെ കെട്ടി കെട്ടി വരിക. നോക്കണേ അതെന്താ, ഇതേപോലെ ടൈറ്റ് ചെയ്ത് ആ രണ്ട് കണ്ണും മൂടത്തക്ക രീതിയിൽ താഴ് ഭാഗത്ത് നിന്ന് മേലിലോട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി എങ്ങെടുക്കുക. എന്നാൽ ഇത് ഇളകി പോയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെ ഇതേപോലെ നമുക്ക് അതായത് രണ്ട് വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ഒട്ടിച്ചെടുത്ത് ബഡ് ചെയ്ത് രണ്ട് വെറൈറ്റി, അതായത് ഒരെണ്ണത്തിനകത്ത് രണ്ട് ബഡ് നമുക്ക് വയ്ക്കാം. അതിനകത്ത് ഒരെണ്ണം കളിക്കുമായിരിക്കും, രണ്ടെണ്ണം കളിക്കുമായിരിക്കും, ചിലപ്പോൾ ഒന്നും കളിക്കാനും പോകുന്നില്ല. ഓക്കെ, അതും കൂടെ ഓർത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒന്നോ രണ്ടോ അല്ല, കുറേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടത്തുള്ളൂ. അതിനാൽ അതും കൂടെ ഒന്ന് ഓർക്കുക. അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം എല്ലാവർക്കും ഒരിക്കലും നന്നൊരു ദിവസം തരുന്നു. താങ്ക് യു.